അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസി നബിദുല്ലാ. അമ്മാ ബഅദ്, പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു തആല നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും എല്ലാവർക്കും അള്ളാഹു റഹ്മത്തും ബർക്കത്തും നൽകി ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ഒരു രോഗവുമില്ലാതെ നല്ല ആഫ്യത്തോടുകൂടിയും നല്ല ആരോഗ്യത്തോടുകൂടിയുമുള്ള ദീർഘായുസ് നമുക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയും എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഹാസിലാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും സഹോദര സഹോദരിമാരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഉസ്താദെ വർഷങ്ങളായിട്ടുള്ള ഒരുപാട് നിസ്കാരങ്ങൾ കളായി പോയിട്ടുണ്ട്, അത് എത്ര എണ്ണം കളായിപ്പോയി എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. മാത്രമല്ല ആ നിസ്കാരങ്ങളെല്ലാം ഇനി കളായി വീട്ടി നിസ്കരിച്ച് തീർക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്താണ് അതിനുള്ള ഒരു പരിഹാരമാർഗം? ഞങ്ങൾ തൗബ ചെയ്താൽ മതിയോ? തൗബ ചെയ്താൽ ശിർക്കല്ലാത്ത ഏതൊരു കാര്യവും അള്ളാഹു പുറത്തു തരികയില്ലേ എന്നൊക്കെ പല കാരണങ്ങളും പറഞ്ഞ് ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെയും അല്ലാതെയും ഒക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ അതിനുള്ള ഒരു പരിഹാരമാർഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ധാരാളം ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ധാരാളം നിസ്കാരം കളായി പോയാൽ അത് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് തൗബ ചെയ്താൽ പോരെ എന്നുള്ളത്. എന്നാൽ ധാരാളം ആളുകൾക്കും തൗബ എന്താണ് എന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യം ചോദിക്കുന്നത്. തൗബ എന്നുള്ളത് നമുക്കറിയാം വലിയ ഒരു കാര്യമാണത്. അള്ളാഹുവിൻ്റെ അപാരമായ ഒരു വലിയ നിഅമത്താണ്, നമുക്ക് നൽകിയ വലിയ ഒരു നിഅമത്താണ് തൗബ എന്നുള്ളത്. എന്നാൽ നമ്മൾ ചെയ്യുന്ന തൗബ അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കണമെങ്കിൽ പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന ചില മര്യാദകളുണ്ട്. ആ മര്യാദയും കൂടി ആ തൗബയുടെ കൂടെ ചേരുമ്പോഴാണ് ആ തൗബ പരിപൂർണമാകുകയുള്ളൂ. നമുക്കൊക്കെയും പ്രായപൂർത്തിയായതിൻ്റെ ശേഷം ഒരുപാട് നിസ്കാരങ്ങൾ നമുക്ക് കളായി പോയിട്ടുണ്ടാകും. അങ്ങനെ കളായി പോകാത്ത ആളുകൾ വളരെ വിരളമായിട്ടുള്ള കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ആ നിസ്കാരങ്ങളൊക്കെ നമ്മൾ കളാ വീട്ടുന്നുണ്ടെങ്കിൽ അതിനിടയിൽ നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മൾ ഒരിക്കലും പാപികളായിട്ട് മരിക്കില്ല. നിസ്കാരം കളാ വീട്ടാത്തതിൻ്റെ കുറ്റം പേറിക്കൊണ്ടുള്ള ഒരു മരണമായിരിക്കില്ല നമുക്ക് ഉണ്ടാകുക. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിസ്കാരം കളാ ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിയുന്ന സമയമൊക്കെ നിങ്ങൾ നിസ്കാരം കളായി വീട്ടിക്കൊണ്ടേയിരിക്കുക. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ തൗബ ചെയ്യുമ്പോൾ ആ തൗബ അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത്, നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയാലാണല്ലോ നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്യുക. എന്നാൽ നമ്മൾ ആദ്യം തൗബ ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ആ തെറ്റിൽ നിന്ന് പരിപൂർണമായിട്ടും പിന്മാറണം. പിന്നീട് നമ്മൾ ഒരിക്കലും ആ തെറ്റ് ചെയ്യില്ല എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പ് വരുത്തണം. മാത്രമല്ല, നമ്മുടെ മനസ്സിൽ ആ തെറ്റ് ചെയ്തു പോയല്ലോ എന്നുള്ള വലിയ ഒരു ഖേദത്തോടുകൂടി സങ്കടത്തോടുകൂടി വേണം നമ്മൾ തൗബ ചെയ്യാൻ. അല്ലാതെ നമ്മൾ അള്ളാഹുവിനോട് തൗബ ചെയ്തിട്ട് ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു തആല ആ തൗബ സ്വീകരിക്കുകയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ജീവിതത്തിൽ നിസ്കാരം കളാ ആക്കിയവരാണെങ്കിൽ നമ്മൾ പിന്നീട് ഒരിക്കലും ജീവിതത്തിൽ കളാ ആക്കരുത്. പിന്നീട് നമ്മൾ നിസ്കാരത്തിൻ്റെ ആദ്യ സമയത്ത് തന്നെ എല്ലാ വക്തും നമ്മൾ നിസ്കരിക്കണം. മാത്രമല്ല, നിങ്ങൾക്ക്
കലായിപ്പോയ ആ നിസ്കാരത്തെ ഓർത്ത് നിങ്ങൾക്ക് വലിയ ഖേദമുണ്ടായിരിക്കണം, വലിയ സങ്കടമുണ്ടായിരിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തൗബ എന്നുള്ളത് നമ്മൾ ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് നമുക്കുണ്ടാകുന്ന ആ വലിയ സങ്കടമാണ്, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ മനസ്സിൻ്റെ വിങ്ങിപൊട്ടലാണ്. അത് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ആ വലിയ കരച്ചിലാണ് തൗബ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിൽ നിന്നും നമ്മൾ പരിപൂർണമായിട്ടും പിന്മാറി നമുക്ക് ആ തെറ്റ് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ സങ്കടവും വലിയ മനസ്സിന് വലിയ അസ്വസ്ഥതയും ഒരു വിഷമമൊക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ചെയ്തു പോയ ആ തെറ്റ് നമുക്ക് പുറത്തു തരുന്നതാണ്. അപ്പോൾ നമ്മുടെ നിസ്കാരം കളാ ആയി പോയതിന് വേണ്ടിയിട്ട് നമ്മൾ തൗബ ചെയ്യേണ്ട രീതി, ആദ്യം ഒന്നാമത്തേത്, ജീവിതത്തിൽ എല്ലാ വക്തും നിസ്കാരത്തിൻ്റെ ആദ്യ സമയം തന്നെ നമ്മൾ കളാതെ നിസ്കരിച്ചു തുടങ്ങുക. രണ്ടാമത്തേത്, നമ്മൾ നിസ്കാരം കളാ ആക്കിയത് ഓർത്ത് നമുക്ക് വലിയ ഖേദമുണ്ടാകുക, വലിയ സങ്കടമുണ്ടാകുക. മൂന്നാമത്തേത്, നമ്മൾ ഒരിക്കലും ഇനി ജീവിതത്തിൽ നിസ്കാരം കളാക്കുകയില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയം നമ്മൾ മനസ്സിൽ ഉറപ്പുവരുത്തുക. മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം സമയവും നിങ്ങൾക്ക് കളായിപ്പോയ ആ നിസ്കാരങ്ങളെല്ലാം നിങ്ങൾ കളാ വീട്ടുക. കാരണം നിസ്കാരം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ബാധ്യതയാണ്. അതായത് ഉറങ്ങുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഉറക്ക് ഒഴിവാക്കിക്കൊണ്ട് ഒരു മനുഷ്യന് ഒരിക്കലും ജീവിക്കാൻ സാധിക്കുകയില്ല. ഇനി ആരെങ്കിലും ഒരാൾ ഉറക്ക് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് മറ്റൊരു സമയം അവൻ ഉറങ്ങി തീർക്കേണ്ടി വരും, അല്ലെങ്കിൽ അവൻ്റെ ശരീരം ഓട്ടോമാറ്റിക്ക് ഉറക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇത് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞതാണ്. നമുക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങൾ, നമുക്ക് അള്ളാഹു ഫർളാക്കിയ കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് നിസ്കാരം എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നിസ്കാരം ഒഴിവാക്കരുത്. നമുക്ക് കളാ ആയി പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കളാ വീട്ടണം. നിങ്ങളുടെ ഏതെങ്കിലും ഒരു വക്ത് കളാ ആയി പോയാൽ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ആ നിസ്കാരം കളാ വീട്ടുകയാണ് വേണ്ടത്. എന്നതിൻ്റെ ശേഷം മാത്രം നിങ്ങൾ മറ്റ് ഇബാദത്തുകൾ എടുത്താൽ മതി. നിങ്ങൾ പരിശുദ്ധ ഖുർആൻ ഓതുകയാണെങ്കിലും സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുകയാണെങ്കിലും ദിക്റുകൾ ചൊല്ലുകയാണെങ്കിലും സലാത്ത് ചൊല്ലുകയാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കളാ ആയിപ്പോയ ആ ഫർള് നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം മാത്രം ചെയ്താൽ മതി. അപ്പോൾ അത്രക്കും വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ നിസ്കാരം എന്നുള്ളത്. അത് നമുക്ക് കളായാൽ അത് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ അത് നിസ്കരിച്ച് വീട്ടണം. നമുക്ക് കിട്ടുന്ന സമയങ്ങളെല്ലാം ആദ്യം ആ നിസ്കാരം നിസ്കരിച്ച് വീട്ടാനാണ് നമ്മൾ ചിലവഴിക്കേണ്ടത്. അത് നിസ്കരിച്ച് വീട്ടിയിട്ട് നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ, നിങ്ങൾ ഒരിക്കലും ജീവിതത്തെ നിസ്കാരം കളാക്കരുത്. കാരണം നിങ്ങൾ നിസ്കാരം കളാക്കിക്കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഹറാമാണ്. അതായത് ആ സമയത്ത് നിങ്ങൾ ജോലി ചെയ്യുന്നതും സംസാരിക്കുന്നതും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതും നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഹറാമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിസ്കാരം കളാക്കരുത്. ഇനി അഥവാ കളായിപ്പോയാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആദ്യ സമയം തന്നെ നിങ്ങൾ ആ നിസ്കാരം കളാ വീട്ടുക. ചില സഹോദരന്മാരും സഹോദരിമാരൊക്കെ പറയാറുണ്ട്, ഉസ്താദെ, ഞങ്ങൾക്ക് കളായിപ്പോയ നിസ്കാരങ്ങൾ, ഞങ്ങൾ ഫർള് നിസ്കാരം നിസ്കരിക്കുന്ന സമയത്തൊക്കെ അത് നിസ്കരിച്ച് കളാ വീട്ടാറുണ്ട് എന്ന്. അത് നല്ല കാര്യമാണ്. നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് കളായ നിസ്കാരങ്ങളൊക്കെ നിങ്ങൾ കളാ വീട്ടുക. മാത്രമല്ല, നിങ്ങൾ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് കളായിപ്പോയ ആ നിസ്കാരം അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ട് അള്ളാഹുവേ നീ പൊറുത്തു തരണേ റബ്ബേ എന്ന് പറഞ്ഞ് നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കുക. എന്നാൽ ഇൻഷാല്ലാ ഉറപ്പായിട്ടും അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ആ തൗബ സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് നിസ്കാരം കളായവർ തൗബ ചെയ്യുമ്പോൾ നിസ്കാരം കളായത്
കലാവ് വീട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. അതിനിടയിൽ നിങ്ങൾ അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും ചെയ്യുക. എന്നാൽ അള്ളാഹു ആ തൗബ സ്വീകരിക്കുന്നതാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, നിങ്ങൾക്ക് കലാ ആയിപ്പോയ നിസ്കാരം, നിങ്ങൾ അത് നിസ്കരിച്ച് വീട്ടാൻ നിങ്ങൾ ഒരു ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് നിങ്ങൾ നിസ്കാരം കലാവ് വീട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ സമയത്ത് മരണപ്പെട്ടാൽ നിങ്ങൾ പാപികളായി മരണപ്പെടുന്നതിൽ നിന്നും രക്ഷപ്പെടുമെന്ന് ഇമാം ശർവാനി തങ്ങൾ പോലത്തെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മരണം എപ്പോഴാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ജീവിതമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് കലാ ആയിപ്പോയ നിസ്കാരം കലാ വീട്ടും ഇനി മുതൽ എന്നുള്ള ഒരു ഉറപ്പോടുകൂടി നിങ്ങൾ കലാ വീട്ടി തുടങ്ങുക. എന്നിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്യുക. എന്നാൽ ആ തൗബ അള്ളാഹു സ്വീകരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് നിസ്കാരം കലാ ആയിപ്പോയ ആളുകൾ അള്ളാഹുവിനോട് തൗബ ചെയ്യേണ്ടത്. ഒരുപാട് ആളുകളും ചോദിക്കുന്ന ഒരു സംശയമായിരുന്നു ഇത്. അതുകൊണ്ട് എല്ലാവരും ഈ കാര്യം ജീവിതത്തിൽ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ പഠിക്കാനും അത് നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അതുകൊണ്ട് നമുക്ക് ദുനിയാവിനും ആഖിറത്തിനും വലിയ വിജയമുണ്ടാകുവാനും അള്ളാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.